പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലേയിൽ എത്തിയത് അതീവ രഹസ്യമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിന് ഒപ്പം കരസേനാ മേധാവി MM നരവനെ, സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് എന്നിവർ ഉണ്ടായിരുന്നു. ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 ആഴ്ച അജിത് ഡോവൽ ക്വാറന്റൈനിലായിരുന്നു. ക്വാറന്റൈൻ പൂർത്തീകരിച്ച് അദ്ദേഹം ഇന്ന് പുറത്തിറങ്ങി. അതിനുശേഷമാണ് ഈ ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. അതായത് ഒരാൾ പോലും അറിയാതെ, അതായത് മറ്റൊരാളും അറിയാതെ 4-5 പേർ മാത്രം അറിയുന്ന ഒരു യാത്ര, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും രഹസ്യാത്മകമായിട്ടുള്ള യാത്ര. ആ യാത്രയുടെ ഓരോ ഘട്ടവും നേരിട്ട് ഇടപെട്ട് നിർണയിച്ചത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലാണ്. ഓരോ ഘട്ടവും പ്ലാൻ ചെയ്തത് അദ്ദേഹമാണ്. എവിടെ ഇറങ്ങണം, എങ്ങനെ പോകണം തുടങ്ങിയിട്ടുള്ള എല്ലാ മാസ്റ്റർ പ്ലാനും അല്ലെങ്കിൽ എല്ലാ സ്കെച്ചും പ്ലാനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെതാണ് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദി ലേയിലെ സൈനിക വിമാനത്താവളമായ നിമുവിലാണ് ഇറങ്ങിയത്. അപ്പോഴാണ് പ്രധാനമന്ത്രി അവിടെ എത്തിയ കാര്യം സൈനികരടക്കമുള്ളവർ അറിയുന്നത്. അത് ഒരു സർപ്രൈസ് എന്ന നിലയിൽ ആണ് അദ്ദേഹം ഇന്ന് സൈനികരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹവും കരസേനാ മേധാവിയുടെയും സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിൻ്റെയും പ്രത്യക്ഷപ്പെടൽ, ജവാന്മാർക്ക് മുന്നിലുള്ള പ്രത്യക്ഷപ്പെടൽ, അതിന് 2 ലക്ഷ്യമുണ്ട് എന്നാണ് പറയുന്നത്. 1, ചൈനയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു താക്കീത് നൽകുക. അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് സംഘർഷം നടക്കുന്ന സ്ഥലത്ത് നേരിട്ടെത്തുക എന്ന് പറയുന്നത് വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ ഒരു കാര്യം, ഒരു നീക്കം. അത് അജിത് ഡോവലിൻ്റെ പ്ലാനിൽ വന്ന ഒരു പദ്ധതിയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയെ അപ്രതീക്ഷിതമായി ഇന്ത്യ ചൈന അതിർത്തിയിൽ എത്തിച്ചു അജിത് ഡോവൽ. മാത്രമല്ല, ചൈനയ്ക്ക് കനത്ത താക്കീതാണ് പ്രധാനമന്ത്രി നൽകിയത്. പേരെടുത്തു പറയാതെയാണ് അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത്. ശത്രുക്കൾ എന്ന നിലയിലാണ് അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണന് ഓടക്കുഴൽ ഊതാനും അറിയാം, അതേസമയം തന്നെ ചക്രായുധം ഉപയോഗിക്കാനും അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ ആവണം ഇന്ത്യൻ സൈനികർ എന്ന ആകണമെന്നാണ് അദ്ദേഹം ഇന്ന് ലേയിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം. അതായത് നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ പാടില്ല, അതേസമയം ആക്രമിക്കാൻ വരുന്നവരെ വിടുകയും ചെയ്തരുത്, കടന്നാക്രമണത്തെ ചെറുക്കുകയും വേണം. ഇതാണ് പ്രധാനമന്ത്രി അവിടെ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനങ്ങളൊന്ന്. അതിനുശേഷം അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജവാന്മാരെ സന്ദർശിച്ചു, ആശ്വസിപ്പിച്ചു. ജവാന്മാർക്ക് ആത്മവിശ്വാസം നൽകുന്ന, സൈനികർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു നടപടിയായി ഈ ഒറ്റ നടപടിയെ മാറ്റാൻ അജിത് ഡോവലിന് കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പം കരസേനാ മേധാവിക്കും സംയുക്ത സേനാ മേധാവിക്കും കഴിഞ്ഞു. ഈ സന്ദർശനത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് മോദി എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ സന്ദേശം അതാണ്. അത്തരമൊരു നടപടി ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഏതായാലും ക്വാറന്റൈൻ കഴിഞ്ഞു വന്ന അജിത് ഡോവലാണ്. അതായത് ക്വാറന്റൈൻ 2 ആഴ്ച, ഇന്ന് 15 ദിവസം തികയുന്നു. 15-ാമത്തെ ദിവസമാണ് അജിത് ഡോവലിൻ്റെ പ്രധാനമന്ത്രിയെ വെച്ചുകൊണ്ടുള്ള കൃത്യമായ ഓപ്പറേഷൻ.